സ്ട്രോബെറി മാത്രം മതിയോ? മൂന്നെണ്ണം വേണം അല്ലേ? ഓക്കെ, എന്നിട്ട് എങ്ങനെ മുട്ടായി ഉണ്ടാക്കും? സ്പ്രിങ്കിൾസും കൂടി വേണം അല്ലേ? നമുക്കൊക്കെ ശരിയാക്കാം. ചേച്ചിന്റെ മുട്ടായി വേണം. അപ്പൊ സ്പ്രിങ്കിൾസും ഡയറി മിൽക്കും ഞാൻ വാങ്ങിച്ചിട്ട് തരാം. സ്ട്രോബെറി ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, സാധനങ്ങളൊക്കെ കിട്ടി. ഏതൊക്കെ കിട്ടിയില്ല? ചോക്ലേറ്റ്, സ്ട്രോബെറി. ഇത് ഭയങ്കര ഒറിജിനലാണ്. എന്താ ഏത് ജീരകം? ഈ പള്ളത്തിന് പറ്റി ചെയ്യാം. സാരമില്ല, നമുക്ക് സജസ് ചെയ്യാം. അപ്പൊ നമുക്ക് ോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാമേ. അപ്പൊ നമ്മള് ഒരു പാത്രത്തിലേക്ക് ഈ ഡയറി മിൽക്ക് ഇടാം. നമുക്ക് വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടാലോ? വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടാ. നേരത്തെ ഗ്ലാസ് വെച്ചാ ഇത് കേട് വരും പാത്രം. അപ്പൊ ഗ്യാസ് ഗ്യാസ് വെച്ചത് അടുക്കാരുന്നിങ്ങനെ പോവും. അപ്പൊ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇടാം. അതിനായിട്ടൊരു കുറച്ചു വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് കൊടുക്കാം. ഒന്ന് ഇത്ര ഒന്ന് ഇത് ചൂടാക്കാം. ഞാനും വാദ്യം രണ്ട് കൊള്ള മുട്ടായി കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് ആട്ടി വെച്ചിട്ടുണ്ട്. വാടോ രണ്ട് സ്റ്റോറിലെ നമുക്കുള്ളൂ. അപ്പൊ ഞാൻ നല്ല സുന്ദര കൂട്ടപ്പൻ സ്ട്രോബെറി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ഈ പച്ചക്കളറിനൊക്കെ നമുക്ക് കളയാം. അതിന് ഒരു കത്തി വേണം. പക്ഷെ കുട്ടികളെ കത്തിയെടുക്കുന്ന അപകടമാണല്ലോ, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. എന്റെ അമ്മ എന്നെ സഹായിക്കുന്നു. അപ്പൊ നമ്മൾ ഇത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ നമ്മളെ ഈ പച്ചക്കറി ഇങ്ങനെ വെട്ടിയില്ലേ, അത് കൂടെ നമ്മൾ ഈ സ്റ്റോ ഇടുക. നമ്മളിങ്ങനെ കുത്തിയിട്ടുണ്ട്. ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റോ ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണ കാര്യം എന്താണ്? നമ്മൾ ഈ ചോക്ലേറ്റിൽ ഇങ്ങനെ സ്ട്രോബെറി കൊണ്ട് മുക്കുക. ഞാൻ എന്താ ചെയ്യുന്നത് കണ്ടില്ലേ? കണ്ടില്ലേ ഞാൻ ചെയ്യുന്നത്? അയ്യോ, ചോക്ലേറ്റും കൊണ്ട് മൂടിയിരിക്കുകയാണ് ഞാൻ. അപ്പൊ നമ്മൾ ഇതേ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഹായ്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഹായ്, ഇത് കാണാൻ എന്തൊരു രസാ. നമുക്ക് ഇത് ഇങ്ങനെ ഫ്രീസറിൽ കൊണ്ട് വെക്കാം.
Super! I'm going to get it.